നമസ്കാരം പ്ലസ് ലേക്ക് സ്വാഗതം. ഈ യുദ്ധം തുടങ്ങിയപ്പോഴും റഷ്യയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ ഒരു രാജ്യം അത് ചൈനയായിരുന്നു. ഇന്ത്യ ഈ വിഷയങ്ങളെല്ലാം വിട്ടുനിന്നുകൊണ്ടൊരു സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും റഷ്യയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മോസ്കോയ്ക്ക് വലിയൊരു പിന്തുണയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നൽകിയിരുന്നത്. ഇതിനേറെ പറയുന്ന ഈ യുദ്ധം നടത്താൻ ചൈനയുടെ ഒളിമ്പിക്സ് കഴിയുന്നതുവരെ പുടിൻ കാത്തിരുന്നതായിട്ടുള്ള വാർത്തകളും നാം കണ്ടതാണ്. പക്ഷേ ചങ്കിൻ്റെ ചങ്കായി കൂടെ നടന്ന ചൈന തന്നെ ഇപ്പോൾ റഷ്യയെ ചതിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ ഭയന്നുകൊണ്ട്, പാശ്ചാത്യ ശക്തികളെ ഭയന്നുകൊണ്ട് ഓഹരി വിപണിയെല്ലാം കെട്ടിപ്പുറക്കിക്കൊണ്ട് ചൈന നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമുക്ക് റഷ്യയിൽ കാണാൻ കഴിയുന്നത്. ചൈന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ തിരികെ ഭീഷണിപ്പെടുത്തുന്നവരും പുറംപൂച്ച് കാട്ടൽ മാത്രമാണെന്ന് തോന്നിപ്പോവുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ ഭയന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ചൈന. ചൈനീസ് സ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി റഷ്യയിൽ നിന്ന് 500,000,000,000 മൂല്യമുള്ള നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. റഷ്യയിലെ പുതിയ ഗ്യാസ് കെമിക്കൽ പ്ലാന്റിൽ $500 മില്യൺ, ഏകദേശം £380 മില്യൺ വരെ നിക്ഷേപിക്കുന്നതിനുള്ള ചർച്ചകൾ പൂർണ്ണമായും മരവിപ്പിക്കപ്പെട്ട നിലയിലാണ്. ആ ചർച്ചകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ പ്ലാന്റിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് സിബിറുലെ പുടിൻ്റെ ഉറ്റ തോഴൻ ആയതുകൊണ്ട് തന്നെയാണ് ചൈന ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നത്. ഉപരോധം കാരണം നയാ പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രമുഖ വ്യവസായികളെല്ലാം. മാത്രമല്ല പുടിൻ്റെ വിശ്വസൻ കൂടിയാകുമ്പോൾ ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ കാരണം തിരിയാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. ആരോപണ വിധേയനായ യുദ്ധ കുറ്റവാളി വ്ളാഡിമിർ പുടിൻ്റെ കൂട്ടാളിയാണ് സിബിറുലെ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഭയപ്പെടുന്നുണ്ട്, ലോകം മുഴുവൻ ചൈനയെ വീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഈ ഒരു കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ആഘാതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ അവർക്കുണ്ട്. വോൾഗ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും പ്രമുഖ ഐസ് ഹോക്കി ആരാധകനുമാണ് 69-കാരനായ സിബിറുലെ. റഷ്യയിലെ 6-ാമത്തെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിയാണ്. അർമേനിയൻ വംശജനായ ഫിനാൻഷ്യൽ SKA സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഐസ് ഹോക്കി ടീമിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം. അർമേനിയൻ വംശജനായ അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഐസ് ഹോക്കി ടീമിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അതിനേക്കാളേറെ പുടിൻ്റെ മറ്റൊരു ജൂഡോ പങ്കാളി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 20 വർഷമായി പുടിനെ കൃത്യമായി അറിയാം. കൂടാതെ റഷ്യൻ പ്രസിഡന്റിൻ്റെ മുൻ മരുമകൻ കിമിർ ഷമലോവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രാക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. സിബിറുലെ ഇപ്പോൾ റഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഓഹരി ഉടമകളിൽ ഒരാളാണ്. എണ്ണ വ്യാപാര വ്യവസായത്തിൽ നിന്നാണ് ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കുന്നത്. അതിനേക്കാളേറെ പുടിൻ്റെ സഹപ്രവർത്തകനാണ്, പുടിൻ്റെ പങ്കാളിയാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി അദ്ദേഹത്തിന് മാറിയിരിക്കുന്നത്. ചൈന അദ്ദേഹവുമായുള്ള എണ്ണ വ്യാപാരം പൂർണ്ണമായും നിർത്താൻ നിർബന്ധിതരാകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ബീജിംഗ് മോസ്കോയുമായി നല്ല രീതിയിലാണ് വ്യാപാരം തുടർന്നു വന്നത്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിൻ്റെ സർക്കാർ പുടിനെ പിന്തുണച്ചാൽ യൂറോപ്പിൽ നിന്ന് വലിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പിൻവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. ബൈഡനും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു വലിയ ഉപരോധത്തെക്കുറിച്ച് ആശങ്കാകുലരാണ് ബീജിംഗ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തി വരികയാണ്. അതിനെങ്ങനെ ക്രിയാത്മകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എണ്ണ ലഭ്യമാകുന്ന തരത്തിലേക്ക്, കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തിക്കാമെന്നുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ചൈന ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ചെലുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഫലിച്ച് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചസാരയ്ക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ അടികൂടുന്ന റഷ്യൻ ജനതയാണ് നാം കണ്ടതെങ്കിൽ കോണ്ടത്തിൻ്റെ വിൽപ്പനയിലുണ്ടായ ആ മാറ്റിമറിച്ചിലുകൾ, അതിൻ്റെ കുതിച്ചുചാട്ടമൊക്കെയെല്ലാം റഷ്യ സാമ്പത്തികമായി തകരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളായി ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഭയം സാധാരണക്കാരായ ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പുടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എങ്കിലും അത് ഫലവത്തായി മാറുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാധ്യമങ്ങളെ അടക്കം പിടിച്ചു കെട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ പുടിൻ ആരംഭിച്ചുവെങ്കിലും റഷ്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഉക്രൈൻ അനുകൂലമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒരുപക്ഷേ പുടിൻ്റെ പ്രഭാവത്തിന് പോലും മങ്ങലേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുമ്പോഴാണ് പുടിൻ്റെ സുഹൃത്തുക്കൾക്കും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. റഷ്യയിൽ നിന്ന് ഇനി ഒരു എണ്ണയും പുറത്തു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഉപരോധങ്ങൾ അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം. ഇവിടെ ചൈനയും ഇന്ത്യയും മാത്രമാണ് എന്തെങ്കിലും ആശ്വാസകരമായി റഷ്യയ്ക്ക് മാറിയിരുന്നത്. അതിനിടയിലാണ് ചൈന ഇത്തരത്തിൽ വലിയൊരു പിന്മാറ്റം നടത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ലോകരാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.